ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ റിനോൾട്ട് ക്വിഡിൻ്റെ മിറേഴ്സ് പൊട്ടിപ്പോയി, അപ്പോൾ അത് എങ്ങനെ നമുക്ക് തന്നെ മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇത് ക്രാക്ക് വീണ് കിടക്കുന്നുണ്ടോ മിററിൽ? അപ്പോൾ ആ മിററിൽ എൻ്റെ ഗ്ലാസ് മാത്രം ക്രാക്ക് വീണിട്ടുള്ളൂ. പക്ഷേ ഈ മിറർ കണ്ടോ, ഇത് ഒടിഞ്ഞ് റോട്ടിപ്പോയതാണ് സംഭവം. ഏതോ ഒരു നല്ല വണ്ടിക്കാരൻ വന്ന് ഇടിച്ച് അത് ഓടിച്ച് താഴെ കിടക്കുകയായിരുന്നു. താഴെ കിടക്കുകയായിരുന്നില്ല ഇത് ആക്ച്വലി സംഭവം. ഇത് ഓടിച്ചിട്ട് എൻ്റെ ബോണറ്റിലെടുത്ത് വെച്ചേക്കായിരുന്നു. ഇതിന് പുള്ളി എടുത്ത് വെച്ചതാണോ അതോ വേറെ ആരെങ്കിലും വെച്ചതാണോ എന്നറിയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മിറർ നമ്മൾ മൊത്തമായിട്ട് ഒടിഞ്ഞു പോയ മിറർ നമുക്ക് മാറ്റാനായിട്ട് ഈ ഭാഗമാണ് തുറക്കേണ്ടത്. അവിടെയാണ് അതിൻ്റെ സ്ക്രൂസ് വരുന്നത്. അപ്പോൾ ഇത് തുറക്കാനായിട്ട് ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഈ രണ്ട് സ്ക്രൂവിലാണ് ഈ ഡോറിൻ്റെ ഈ ഭാഗം ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാലേ നമുക്ക് മിറർ ഊരിയെടുക്കാൻ പറ്റുള്ളൂ അവിടുന്ന്. വേറെ സ്ക്രൂസ് ഒന്നുമില്ല. അപ്പോൾ ഈ രണ്ട് സ്ക്രൂ ഊരാനായിട്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ടൂള്, ഹെക്സ അലൻ കീ എന്ന് പറയും. ഇതിനെ ഒരു വെറൈറ്റി ടൂളാണിത്, എൻ്റെ മറ്റേ ടൂൾ ബോക്സിലുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബിറ്റ്. അപ്പോൾ ഇതാണ് ആ ടൂള്, ഹെക്സ അലൻ കീ. സംഭവം ഒരു സ്റ്റാർ പോലത്തെ ഒരു ഷേപ്പാണത്. ഇനി നമ്മുടെ കണക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫേവററ്റ് ടൂളിലെടുക്കുക, വെറുതെ തിരിച്ചു കൊടുക്കുക, നോർമൽ സ്ക്രൂ ഊരണ പോലെ അങ്ങോട്ട് ഊരിയെടുക്കുക. പിന്നെ ഈ മിററിൻ്റെ കാര്യം ഭയങ്കര സീനായിരുന്നു കേട്ടോ. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിൽ കൊണ്ട്, ഇവിടെ കൊച്ചി തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വണ്ടി ഇച്ചിരി റോട്ടിലേക്ക് ചാടിക്കിടക്കുകയായിരുന്നു. ഞാൻ വലിയ കാര്യത്തിന് പർച്ചേസൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോഴേ വണ്ടിയുടെ മിറർ ബോണറ്റിലിരിക്കണം. അതായത് ആരോ ഇടിച്ചത് ഒളിച്ചിട്ട് എടുത്ത് ബോണറ്റ് വെച്ചേക്കുക. ആ സംഭവം ഭയങ്കര ഷോക്കായിപ്പോയത്. പിന്നെ ഞാനൊരു കണക്കിനത് ഫെവിക്യൂക്കൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണായിരുന്നു. ഇതാണ് രണ്ട് സ്ക്രൂസ് ഇതിൻ്റെ. ഈ രണ്ടേ രണ്ട് സ്ക്രൂ മാത്രമേ ഉള്ളൂ ഈ ഫൈബർ പാർട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ബാക്കിയെല്ലാം ലോക്കിങ്ങാണ്. നൈസായിട്ട് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഇങ്ങനെ തിക്കിയിട്ട് വലിച്ചാൽ മതി. നൈസായിട്ട് വലിക്കുമ്പോൾ ടക് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ലോക്ക് തുറന്നു തുറന്നു വരും. അപ്പോൾ ഇതേപോലെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഇടയിലേക്ക് ഇട്ടിട്ട് നൈസായിട്ട് തിക്കുക. അപ്പോൾ ഇതേപോലെ ടക്ക് 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 ഇങ്ങനെ തുറന്നു തുറന്നു തുറന്ന് ഓരോരോ ലോക്ക് തുറന്നു തുറന്നു വരും. പ്ലാസ്റ്റിക്കിൻ്റെ പ്രസ് ടൈപ്പ് ഒരു ലോക്കാണത്. ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ ഊരി ഊരി പോരും. നൈസായിട്ട് ഇങ്ങനെ ലോക്കുകൾ തുറക്കുക. മൊത്തമായിട്ട് തുറക്കണ്ട, നമുക്ക് ആ മിററിൻ്റെ ഭാഗം മിറർ അവിടുന്ന് ഊരിയെടുക്കാൻ പറ്റണ ആ ഒരു ഇത് കണ്ട, ആ ഗ്യാപ്പ് വന്നാൽ വേണ്ട. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നാൽ മതി നമുക്ക് മിറർ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഊരിയെടുക്കാം. ഇതുണ്ട്, അതാണ് സ്ക്രൂസ് 1, 2, 3 അകത്തുറന്നുകൊണ്ട്. ആ 3 സ്ക്രൂസിലാണ് നമ്മുടെ മിറർ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ലോക്സ് ഉണ്ട്, പ്ലാസ്റ്റിക് ലോക്സ്. അപ്പോൾ മിറർ ഊരാനായിട്ട് നമ്മുടെ മറ്റേ സെയിം റൂൾ തന്നെ, ഹെക്സ് അലൻ കീ, ആ സെയിം അളവിൽ സെയിം മെഷർമെൻറ്റിലെ ടൂൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹെക്സ് അലൻ കീ. അതുകൊണ്ട് നൈസായിട്ട്
ആ മൂന്ന് സ്ക്രൂ അങ്ങോട്ട് ഊരിയെടുക്കുക. മൂന്ന് സ്ക്രൂ ഊരി കഴിയുമ്പോൾ മിറർ നമ്മുടെ കയ്യിലിരിക്കും. വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ല എന്നോർത്ത് ഞാൻ ഫാസ്റ്റാക്കി കാണിക്കണാണ്. അങ്ങനെ ഒരു സ്ക്രൂ നമ്മൾ വെറുതെ ജെറ്റ് പോലെ ഊരിയെടുക്കണ പോലെ കാണിക്കണമെങ്കിലും സംഭവം അത്യാവശ്യം ടൈം എടുക്കുക തിരിച്ച് ഊരിയെടുക്കാൻ. സ്പീഡാക്കി കാണിക്കണാണ്. ഒരു സ്ക്രൂ ഊരിക്കഴിഞ്ഞ് രണ്ടാമത്തെ സ്ക്രൂ ഇതാ പോകുന്നു. ആ കയ്യിൽ നിന്ന് താഴത്തേക്ക് വീണുപോയി. നമ്മുടെ കാല് വെക്കണ സ്ഥലത്തുണ്ട്. നമ്മുടെ ഗിയറല്ല ആക്സിലേറ്ററും ബ്രേക്കിൻ്റെയൊക്കെ ആ ഭാഗത്തോടെ കിടക്കുന്നു. കണ്ട കൈൻ്റെ ലെഫ്റ്റിൽ താഴെ കിടക്കുന്നുണ്ട്. അതറിഞ്ഞു മൂന്നാമത്തെ സ്ക്രൂവും പോകുന്നിരിക്കുകയാണ്. അതോടുകൂടി നമ്മുടെ മിറർ ഇതാ പുറത്തേക്ക് വരികയാണ്. കണ്ടോ എൻ്റെ ടൂളൊക്കെ അതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയാ. ആ ഓക്കെ, പോകുന്നു, എല്ലാം പോകുന്നു. മിററും പോകുന്നു, ടൂൾസും പോകുന്നു, സ്ക്രൂവും പോകുന്നു. ഇതുണ്ട, ഇതാണ് മിറർ. ഇത് ഫെവിക്യുക്ക് അല്ലട്ടാ, ഫ്ലക്സ് ക്യുക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ സാധനം കൊണ്ട് ഒട്ടിച്ചേക്കണം. ഫെവിക്യുക്ക് മുതലാവില്ല, മറ്റേതിൽ ആവശ്യമാണ്. 19 രൂപയേ വരുള്ളൂ. അതിൻ്റെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ നെയ്ച്ച് കളിയുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ. വണ്ടി മേടിച്ചിട്ട് ഇതുവരെ മിറർ മാറ്റിയിട്ടില്ലല്ലോ, 5 വർഷമായി. ഇത് നമ്മുടെ കൊച്ചിൻ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ പാർക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഗിഫ്റ്റാണത്, ഈ മിറർ. ആരാണാവോ എൻ്റെ മുമ്പ് വെച്ചാണ് സംഭവിച്ചതെങ്കിൽ ഇന്ന് ഇക്കളിയിട്ട് വിടായിരുന്നു പുള്ളിനെ. അപ്പോൾ ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇങ്ങനെയാണ് ഒരയച്ചു തന്നത്. അതിൻ്റെ ഔട്ടർ കവറ് കണ്ടില്ല, ചളിങ്ങി പുളിങ്ങിയിരുന്ന വെച്ചു. പക്ഷേ ഇന്നറ് ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം തെർമക്കോളിൻ്റെ കവറിങ്ങൊക്കെ വെച്ച് പ്രൊട്ടക്ഷൻ ടൈപ്പ് ഒക്കെ വെച്ചിട്ടാണ് വിട്ടേക്കണത്. ഞാനിത് പാസ്പോർട്ടാക്കി കാണിക്കണില്ല, കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ എങ്ങനെയാണ് നിങ്ങൾക്ക് മിറർ ഓൺലൈനിൽ നിന്ന് മേടിച്ചാൽ കിട്ടാൻ പോകണം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാനത് പാസ്പോർട്ടൊന്നും അടിക്കണില്ല. അപ്പോൾ ഇതാണ് മിറർ. ഇത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുന്ന മിററാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ ആവും. അപ്പോൾ വണ്ടി ആ സൈഡിൽ നിന്ന് പുറയിൽ നിന്ന് വന്ന് അടിച്ചു കഴിഞ്ഞാൽ, ഗ്ലാസിൻ്റെ സൈഡിൽ നിന്ന് വന്ന് അടിച്ചാൽ ഇത് ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് വരും. പക്ഷെ എനിക്ക് സംഭവം കമ്പനി തന്നത് ഒരു മാറ്റ് പോലത്തെ ബ്ലാക്കാണ്. ഇപ്പം ഞാൻ ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയത് ഗ്ലോസിയാണ്. ആ എന്തായാലും സാരമില്ല, മിറർ നമുക്ക് അത്യാവശ്യമാണ്. മറ്റേ ഫെവിക്വിക്ക് അല്ല സോറി ഫ്ലക്സ് ക്വിക്ക് എത്ര നാൾ നമ്മൾ കാക്കുമെന്ന് പറയാൻ പറ്റൂലേ. വല്ല ഓട്ടത്തിലൊക്കെ അത് സാധനം താഴത്തേക്ക് വീട് പോയിട്ട് വല്ല പുറയും എൻ്റെ വണ്ടിക്കാരൻ അതിൻ്റെ മേളൊക്കെ കയറി അയാൾ പടവനടിച്ചാൽ നമുക്ക് പണിയാവും. ഞാൻ ബൈക്കാരാട്ടോ ഉദ്ദേശിച്ചത്. ബൈക്കുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പെട്ടെന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ പോകണ വണ്ടിയുടെ വല്ല പാർട്സൊക്കെ ഊരിപ്പോയി കഴിഞ്ഞാൽ ബൈക്കുകാരാകെ ടെൻഷനിലായി പോവും. ഇപ്പോൾ ഫ്രണ്ടിൽ ഓടിപ്പോണ വണ്ടിയുടെ മിറർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതിന് മുകളിൽ കയറിക്കഴിഞ്ഞാൽ 2-വീലർ ഉറപ്പായിട്ടും പാളും. വെറുതെ എന്തിനാണ് ഞാനായിട്ട് ഒരു അപകടം ഉണ്ടാക്കി വെക്കണം. അതുകൊണ്ട് ഇത് സംഭവം കോമഡി ആയിരുന്നു. ഇത് ഇവരുടെ ഷോറൂമിൽ നിന്ന് മാറ്റാൻ നോക്കിയിട്ട് ഷോറൂമിൽ സ്റ്റോക്കില്ല, റിനോൾട്ടിൻ്റെ ഷോറൂമിൽ സ്റ്റോക്കില്ല. അവസാനം ഞാൻ അവരോട് സ്റ്റോക്ക് സാധനം ഓർഡർ ചെയ്ത് വരുത്തിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുത്തിക്കാന്ന് പറഞ്ഞിട്ട് ഒരു അനക്കുമില്ല. അവസാനം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ ആമസോണിൽ നോക്കി എനിക്ക് ആമസോണിൽ കിട്ടിയ ഐറ്റം അങ്ങനെ ഞാൻ വരുത്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഇത് കൊടുക്കും, ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി അവിടെ കൊണ്ട് സർവീസ് സെൻ്ററിൽ ഇട്ടിട്ട് ഒരു ദിവസം കൊടുക്കണേ എന്നുള്ളത് ഞാൻ തന്നെ ഇത് ഫിറ്റ് ചെയ്താലെന്ന് ആലോചിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ സിമ്പിൾ വർക്കാണ്. എന്നാൽ പിന്നെ ഇത് ചെയ്തേക്കാം. ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ ഇതൊരു വീഡിയോ ആക്കിയേക്കാം. ഇത്
ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകരിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നുള്ള മൈൻഡാണ് എനിക്ക്. ഇത് പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല, ഞാൻ കാശ് കൊടുത്ത് മേടിച്ച മിറർ, എൻ്റെ വണ്ടിയുടെ ഒരു കംപ്ലൈൻറ്റ് ഞാൻ മാറ്റുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ആ കംപ്ലൈൻറ്റ് മാറ്റുന്നതെന്ന് ഒരാൾക്ക്, ഇനി നാളെ ഒരാളുടെ മിറർ ഇതുപോലെ പൊട്ടിപ്പോയിട്ട് ആൾക്ക് മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെന്നും, പിന്നെ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നും അയാൾക്കറിയാൻ പറ്റുമെങ്കിൽ പിന്നെ അയാൾ വർക്ക്ഷോപ്പ് നോക്കി കിടക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതൊക്കെ. അപ്പോൾ അത് ഈ വീഡിയോസ് കാണുന്ന ഒരാൾക്കെങ്കിലും ഇത് ഉപകരിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്രയും ഹാപ്പി ആവും. നമ്മുടെ ഓരോ കമൻറ്റ്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചാനലിൻ്റെ ഓരോ വീഡിയോൻ്റെ താഴെ കമൻറ്റ് വരുമ്പോൾ താങ്ക് യു ബ്രോ, നല്ല ഇൻഫോർമേറ്റീവാണ്, പിന്നെ പിന്നെ ഒരുപാട് കളിയാക്കലും കിട്ടാറുണ്ട്, അത് വേറെ ഗെയിം. പക്ഷേ ഒരാളെങ്കിലും താങ്ക്സ്, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ പറഞ്ഞ അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരാൾക്കെങ്കിലും അത് ഉപകരിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ, നമ്മളെക്കൊണ്ട് അത്രയെങ്കിലും ഒരാൾക്ക് ഉപകാരം ഉണ്ടായില്ലേ, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ എന്താണ് ഈ തപ്പിക്കൊണ്ടിരിക്കണതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഓൺലൈൻ മേടിച്ചേക്കണ സംഭവം 10 സൈസ് നെട്ടാണത്. 10 സൈസ് നെട്ട് എന്ന് പറയുമ്പോൾ 10 സൈസിൻ്റെ സ്പാനർ വേണം അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ മറ്റേ ഹെക്സ അലൻ കീ സെറ്റപ്പല്ല, ഈ കിട്ടിയേക്കണ മിററിന് 3 സ്ക്രൂസ് അതിൽ തന്നെ അറ്റാച്ച്ഡാണ്. സ്ക്രൂവും ബോൾട്ടും കൂടി അറ്റാച്ച്ഡാണ് വന്നേക്കണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ബോൾട്ട് ഊരിയെടുക്കുക, എന്നിട്ട് ഈ മിററിന് ഫിറ്റ് ചെയ്യാനുള്ള ഡോറിൻ്റെ ഹോളിൽ കൂടി ആ സ്ക്രൂസും മിററും കൂടി പുഷ് ചെയ്ത് അകത്തേക്ക് കയറ്റിയിട്ട് ജസ്റ്റ് നട്ട് ഇപ്പുറത്തുനിന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അപ്പോൾ 10 സൈസ് സ്പാനർ, റിംഗ് സ്പാനർ നോക്കുക. റിംഗ് സ്പാനറിനെല്ലാം ബെറ്റർ ബോക്സ് സ്പാനർ തന്നെയാണ്. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ 10 സൈസാണെന്ന്? കണ്ടോ 10 mm കാണുന്നുണ്ടോ? 10 mm നട്ടാണത്. അപ്പോൾ അത് ബോക്സ് സ്പാനറിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഉഷാറാക്കുക. ഇപ്പോൾ 3 നട്ടും ഇതേപോലെ അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സിമ്പിൾ പരിപാടിയാണ്. അത് നമ്മൾ വലിച്ച് പുറത്തേക്ക് എടുത്ത ആ ഫൈബറിൻ്റെ പാട്ടുണ്ടല്ലോ, അത് എടുത്ത പോലെ തന്നെ തിരിച്ച് പ്രസ് ചെയ്ത് അങ്ങോട്ട് കയറ്റുക. ഇതെന്താണ് തിരിച്ചിട്ടും ടൈറ്റ് ആവണില്ല. ആ ഓക്കെ, ടൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ലോക്ക് വീഴുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും, ടക്ക് ടക്ക് എന്ന് പറഞ്ഞ്. കണ്ട സൗണ്ട് കേട്ടാ, നൈസായിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ സംഭവം ഡീലായി. ഇത്രേ ഉള്ളു ഗെയിം. ഇനി സംഭവം ഉണ്ടാ, മിറർ ഉണ്ടാ, നൈസായിട്ട് മടക്കി വെക്കുക അകത്തേക്ക്. സംഭവം നൈസാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ട് അതിൻ്റെ മേളിൽ, അത് നമുക്ക് പൊളിച്ച് കളയാം. ഇനി നമുക്ക് നമ്മുടെ സ്ക്രൂ സെറ്റ് ചെയ്യാട്ടാ. എക്സലൻ കീ വെച്ച് ഇതൊക്കെ മറന്നു പോകരുത് കേട്ടാ. നമ്മൾ ആദ്യം ഊരിയെടുത്ത 2 സ്ക്രൂ, ആ ഈ 2 സ്ക്രൂവിലാണ് നിൽക്കുന്നത് ആ ഫൈബറിൻ്റെ പാട്ട് ഡോറിലേ. നൈസായിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ബോക്സ് സ്പാനർ ഒന്നും പറയാനല്ല കേട്ടോ, ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ സാധനം. എൻ്റെ മറ്റേ 46 എന്ന് പറഞ്ഞ 46 pieces എന്ന് പറഞ്ഞ ആ ഒരു ആ ബോക്സിൽ വരുന്ന ആ ഒരു ടൂൾ ബോക്സിൽ വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് ഐറ്റം വരാൻ പറ്റോട്ടെ ഈ ഒരു ടൂൾ കിറ്റ് കൊണ്ട്. സംഭവം നൈസ്, യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. അങ്ങനെ റൈറ്റ് സൈഡിലെ ക്വിഡിൻ്റെ മിററിൻ്റെ ഫിക്സ് ചെയ്യണ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി അടുത്തത്
ലെഫ്റ്റ് സൈഡിലെ മിററിൻ്റെ അടുത്ത് ലെഫ്റ്റ് സൈഡിലെ മിററിൻ്റെ പീസ് ചെയ്യുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. കാരണം ഈ വീഡിയോ ഓൾറെഡി 15 മിനിറ്റായി, ഇനിയും വെറുപ്പിക്കാൻ പറ്റില്ല. ഓക്കെ.